ഏവർക്കും സ്നേഹ നമസ്കാരം. ട്രാവൽ വിത്ത് സുനുവിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ആമുഖമില്ലാതെ എന്ന് പറയുകയാണ് ഇന്ന് നമ്മളുടെ വീഡിയോ. നമ്മളൊരു വീട് വെക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഒരു വീട് ബന്ധപ്പെട്ട് വെക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ഒരു ചടങ്ങാണ് വീടിന് കല്ലിടുക എന്നുള്ളത് സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഒരു വീടിന് കല്ലിടുമ്പോൾ നമ്മളുടെ എല്ലാവരുടെയും, മിക്കവാറും ആളുകളുടെ, വീടില്ലാത്തവരുടെ ഏറ്റവും ചിരകാലമായിട്ടുള്ള സ്വപ്നമാണ് ഒരു വീട് സ്വന്തമാക്കുക എന്നുള്ളത്. സ്വാഭാവികമായിട്ടും വീട് സ്വന്തമാക്കണമെങ്കിൽ അതിന് നമുക്ക് ആദ്യം വേണ്ടത് നമുക്ക് അതിൻ്റെ സ്ഥലമാണ്. ആ സ്ഥലം വാങ്ങി, സ്ഥലമൊക്കെ വാങ്ങി എല്ലാം റെഡിയായി ഇട്ടതിന് ശേഷം നമുക്ക് പിന്നെ അടുത്ത പരിപാടി ഒരു എഞ്ചിനീയറെ കണ്ട് നമ്മൾ പ്ലാനും എസ്റ്റിമേറ്റും ഒക്കെ തയ്യാറാക്കി പ്ലാൻ വരപ്പിക്കുക എന്നുള്ളതാണ്. പ്ലാൻ വരപ്പിച്ച് എല്ലാം റെഡിയായതിന് ശേഷം നമ്മൾ നമ്മുടെ പ്ലോട്ടൊന്ന് ക്ലിയർ ചെയ്യുക, പ്ലോട്ടൊന്ന് ലെവൽ ചെയ്ത് ബേസിക്കായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. നമ്മൾ വീട്ടിലേക്ക് അതിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോണ്, വീടിൻ്റെ അടിസ്ഥാന ശില, വീടിൻ്റെ കല്ലിടിയിൽ കർമ്മം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുക. അത് ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ്, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നമ്മൾ ഈ വീട് വയ്ക്കുക എന്നൊക്കെ പറയുന്ന നമ്മുടെ ജീവിതത്തിൽ വിവാഹം പോലെ തന്നെ ഒരു പ്രാവശ്യം മാത്രം സംഭവിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അത് അതിൻ്റെതായ പ്രാധാന്യത്തോടു കൂടി മാത്രമാണ് നമ്മളതിനെ കാണുകയും അതിൻ്റെതായ പ്രാധാന്യത്തോടു കൂടി മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും ചെയ്യണം. മറ്റൊരു സംഗതി ഇപ്പോൾ എൻ്റെ ഞാൻ ഓർമ്മയിൽ വന്നതെന്ന് പറയുകയാണ്, ഒരു വീട് വെക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു വീട് വെക്കാനായിട്ട് ധാരാളം കടമ്പകൾ നമ്മൾ കടക്കേണ്ടതായിട്ടുണ്ട്. ഭാഗ്യം നമ്മൾക്ക്, നമ്മൾ എത്രമാത്രം പൈസയൊക്കെ നമ്മൾ സ്വരൂപിച്ച് വെച്ചാലും ചിലപ്പോൾ ഭാഗ്യവും നമ്മുടെ അതിന് സമയത്തിന് വലിയൊരു ഘടകമാണത്. ടൈം അല്ലെങ്കിൽ വിധി എന്നൊക്കെ ആളുകൾ പറയും. അപ്പോൾ ഒരു വീട് നമുക്ക് എത്രയും വേഗം നമുക്കൊരു വീട് വെക്കുവാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിൽ നമ്മൾ ചെയ്താലാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എത്രയും വേഗം ഒരു തടസ്സങ്ങളും ഇല്ലാണ്ട് നമുക്കൊരു വീട് വെക്കാൻ സാധിക്കുക എന്നുള്ള ചില വസ്തുതകളുണ്ട്. അത് തീർച്ചയായിട്ടും നമുക്ക് 100% പ്രയോജനപ്രദമായ വസ്തുതകളാണ്. ആ മാറ്റത്തിനെ കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പോൾ ഞാൻ സംസാരിക്കാൻ പോകുന്നത്, ഇപ്പോൾ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നത്, നമ്മൾ വീട് വെക്കാൻ സ്ഥലമൊക്കെ എല്ലാം ഓക്കെ ആക്കി, നമുക്ക് പ്ലാൻ എസ്റ്റിമേറ്റ് എല്ലാം റെഡിയായി കിട്ടിയതിന് ശേഷം നമ്മൾ വീടിന് തറക്കല്ലിടുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു വീടിന് തറക്കല്ലിടുക എന്നുള്ളത്, അത് മിക്കവർക്കും അറിയില്ല. ഏത് രീതിയിലാണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം അറിയാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോ ഞാനിപ്പോൾ ചെയ്യുന്നത്. വീടിന് തറക്കല്ലിടുന്നതിന് മുൻപ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു, നമ്മൾ വീടിൻ്റെ കന്നിമൂലയിലോ അല്ലെങ്കിൽ ഈശാന കോണിലോ ആണ്, രണ്ട് സ്ഥലമാണ് നമുക്കുള്ളത്. കന്നിമൂലയിലോ അല്ലെങ്കിൽ ഈശാന കോണിലോ ആണ് നമ്മൾ വീടിൻ്റെ തറക്കല്ലിടാനുള്ള സ്ഥലം കണ്ടുപിടിക്കേണ്ടത്. അതാണ് അതിൻ്റെ സ്ഥാനം. ആ സ്ഥാനം എവിടെയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കുക. പിന്നീട് നമ്മൾ അതിനുവേണ്ടി ഒരു മുഹൂർത്തം നമ്മൾ ആരോടെങ്കിലും ചോദിച്ചിട്ട് നമ്മളൊരു മുഹൂർത്തം നോക്കിയിട്ട് നമുക്ക് മനസ്സിൽ നല്ലതെന്ന് തോന്നുന്ന മുഹൂർത്തമാണെങ്കിൽ നമ്മൾ ആ മുഹൂർത്തം നമുക്ക് സ്വയമേ നമുക്ക് തിരഞ്ഞെടുക്കാം. അത് അപ്പോൾ നമ്മൾ മറ്റുള്ള രീതിയിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. നമ്മൾ സ്വയം ഒരു ടൈം അങ്ങ് ഫിക്സ് ചെയ്യുകയാണ്, നമ്മുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള സമയം. അതല്ല എങ്കിൽ ഇതൊക്കെ വാസ്തുവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട സംഗതികളാണ്, നമ്മൾ അതിൽ വിശ്വസിക്കുന്ന ആളുകളാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു ഈ സമയമൊക്കെ എഴുതി തരുന്ന ആളുണ്ട്, ജ്യോതിഷ പണ്ഡിതന്മാരുണ്ട്, അവരെ കണ്ടിട്ട് നമ്മളൊരു ടൈമിംഗ് നമ്മൾ കുറിച്ച് മേടിക്കുക, സമയം എഴുതി മേടിക്കുക. അതിനുശേഷം ആ സ്ഥലം, അതിന് മുൻപായിട്ട് ചെയ്യേണ്ടത് നമ്മൾ വീട് വെക്കാൻ ഉദ്ദേശിക്കേണ്ട, ഇത് ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന പ്രോപ്പർട്ടി വളരെ ക്ലീൻ ആക്കി, നീറ്റ് ആക്കി, വളരെ വൃത്തി, നല്ല വൃത്തിയുള്ള, ഭംഗിയുള്ള, നമ്മൾ താമസിക്കാനുള്ള, നമ്മളുടെ എത്ര ചെറുത ആളാണെങ്കിലും വലിയ ആളാണെങ്കിലും നമ്മളുടെ, നമ്മൾ താമസിക്കുന്ന നമ്മുടെ ഐശ്വര്യ പ്രധാനമായിട്ടുള്ള ഒരു സ്ഥലമാണത്, നമ്മുടെ ഭവനമാണ് അവിടെ വരുന്നത്. അപ്പോൾ ഒരു വീടിനെ കുറിച്ച് സങ്കല്പിക്കുമ്പോൾ അല്ലെങ്കിൽ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ പ്രോപ്പർട്ടി വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. ചപ്പിയവറുകളൊക്കെ മാറ്റി നല്ല വൃത്തി ആയിട്ട് അത്യാവശ്യം ഒന്ന് ഒതുക്കി സെറ്റാക്കി ഒക്കെ ഒതുക്കിയിടുക. കല്ലിടുന്ന സ്ഥലം ഏതാണോ ആ ദിക്ക് ഏതാണോ അവർ നമുക്ക് സ്പോട്ടിൽ മാർക്ക് ചെയ്ത് തരും. അവിടെ നമ്മളൊരു ചെറിയൊരു കുഴിയെടുത്ത് വയ്ക്കുക. ഇത്രയുമാണ് നമ്മൾ ബേസിക്കായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. അതിന് മുൻപ് നമ്മൾ ഇതോടൊപ്പം തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ, ഹിന്ദു ആൾക്കാരാണ് എങ്കിൽ തീർച്ചയായിട്ടും ക്ഷേത്രത്തിൽ പോവുകയും ഒരു ഗണപതി ഹോമം നൽകുകയും ചെയ്യുക. ഈശ്വരനോട് നമുക്ക്, നമ്മളൊരു വീട് പണിയാൻ പോവുകയാണ്, നമ്മൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും നമുക്ക് പ്രദാനം ചെയ്ത് തരണം, നമുക്ക് തടസ്സങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മുടെ ദേശത്തിലെ, നമ്മുടെ കുടുംബത്തിലെ ഭരദേവതയുണ്ടെങ്കിൽ അവരോട്, അതോടൊപ്പം തന്നെ നമ്മുടെ ദേശത്തിലെ ദേവൻ അല്ലെങ്കിൽ ദേവി ആരാണോ നമ്മുടെ സമീപത്തുള്ള, നമ്മുടെ, നമുക്ക് ധാരാളം വലിയ വലിയ ക്ഷേത്രങ്ങളിൽ ഗുരുവായൂര അല്ലെങ്കിൽ ചോറ്റാനിക്കര അല്ലെന്നുണ്ടെങ്കിൽ ചക്കുളത്തുകാവ്, ധാരാളം അങ്ങനെയുള്ള ചില വഴിപാടുകൾ ചെയ്യുകയും നേർച്ചകൾ നേരുകയൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളുടെ ദേശത്തിൻ്റെ ദേവതയെ വിസ്മരിച്ചിട്ട്
നമ്മൾ എത്ര ദൂരെ പോയിട്ട് എത്ര വലിയ വലിയ വെങ്കടാചലപതിയെ പോയി തിരുപ്പതിയിൽ പോയി കണ്ട് അദ്ദേഹത്തെ സാഷ്ടാംഗം നമസ്കരിച്ചു വന്നെങ്കിൽ കൂടിയും നമ്മുടെ ദേശദേവതയെ നമ്മൾ പ്രീണിപ്പിക്കേണ്ടത് നമുക്ക് അത്യാവശ്യമാണ്. ആ സമക്ഷത്തിൽ പോയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മളൊരു പരിപാടി ചെയ്യാൻ പോവുകയാണ്, നമ്മളുടെ വീട് വയ്ക്കാൻ പോവുകയാണ്, അതിന് അനുഗ്രഹം വേണമെന്ന് നമ്മൾ ഈശ്വരനോട് അപേക്ഷിക്കുക. അതോടൊപ്പം തന്നെ നമ്മളൊരു ഗണപതി ഹോമവും കൂടി നമ്മളവിടെ കഴിക്കാൻ മറക്കാതിരിക്കുക. ക്രിസ്ത്യൻസിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തുള്ള പള്ളിയിൽ പോവുക, ഒരു കുർബാന ചെയ്യുക, അച്ഛനോട് വിവരം പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെതായ രീതി എങ്ങനെയാണോ അത്തരത്തിൽ പോവുക. ഇസ്ലാംസ് ആണെന്നുണ്ടെങ്കിലും ആ രീതിയിലേക്ക് നമ്മുടെ മസ്ജിദിൽ അല്ലെങ്കിൽ മൊല്ലാക്കയോടൊക്കെ പറഞ്ഞിട്ട് ഉസ്താദിനോട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ ചെയ്ത് മറ്റ് അതിൻ്റെതായ രീതിയിൽ അനുവർത്തിക്കുക. അപ്പോൾ ഞാനൊരു കല്ലീടിൽ കർമ്മത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കുഴിയെടുത്ത് നമ്മൾ കല്ലീടിൻ്റെ സ്ഥലമൊക്കെ നമ്മൾ സ്പോട്ടൊക്കെ എല്ലാം റെഡിയായി വെച്ചതിന് ശേഷം നമ്മൾ ഞാനിതിനകത്ത് ഞാനൊരു പ്രാക്ടിക്കലായിട്ട് എങ്ങനെയാണ് ഒരു കല്ലിടുന്നത് എന്ന് ഞാനിപ്പോൾ അത് നിങ്ങളെ കാണിക്കുകയാണ്. ഒരു പ്രാക്ടിക്കൽ വീഡിയോ കാണിക്കുന്ന ഒരു കല്ലിടി ചടങ്ങാണ്, കല്ലിടുന്ന ചടങ്ങാണ്. അപ്പോൾ ഇതിനകത്ത് എല്ലാ സംഗതികളും നമ്മൾ ഇതിനകത്ത് വിശദാംശങ്ങളായിട്ട് വിവരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് കാണുക, എല്ലാവരും സ്കിപ്പാകാതെ കാണുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുക. ഇത്തരത്തിൽ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മളുടെ വീടിൻ്റെ അഭിവൃദ്ധിക്ക് അല്ലെങ്കിൽ മേൽക്കുമേലതിനുള്ള ഒരു തടസ്സങ്ങളുമില്ലാതെ നന്നായിട്ട് വീട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതല്ലാതെ അവരവരുടെ ലോജിക്കിനനുസരിച്ച് അല്ലെന്നുണ്ടെങ്കിൽ തന്ത്രമുഖ്യന്മാരോ അല്ലെങ്കിൽ ആചാര്യശ്രേഷ്ഠന്മാരോ പറയുന്നതനുസരിച്ചിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഈ പറയുന്ന സംഗതികളാണ് ബേസിക്കായിട്ട് നമ്മൾ ഒരു വീട് വയ്ക്കുമ്പോഴേക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. തുടർന്ന് പറയുന്നതിന് മുമ്പ് വീഡിയോ കണ്ട് നിങ്ങൾ സ്കിപ്പായി പോകാതെ മുഴുവനായിട്ട് കാണുക. നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങൾ വീട് വയ്ക്കാനുള്ള ആളുകൾക്ക് എത്രയും വേഗം അത് നടന്നു പോകട്ടെ. എത്രയും വേഗം നല്ലൊരു ഭവനം നിങ്ങൾക്ക് സ്വന്തമാകാനായിട്ട് സർവീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതിനുള്ള എല്ലാ അനുഗ്രഹാശീർവാദങ്ങളും എല്ലാ ഫൈനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ നീങ്ങി എല്ലാ തടസ്സങ്ങളും നീങ്ങി നന്നായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ പ്രാർത്ഥിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് പിന്നീട് വരാം. നിങ്ങൾ തീർച്ചയായിട്ടും അത് എങ്ങനെയാണ് എന്നുള്ള കാര്യം എല്ലാവരും കണ്ട് മനസ്സിലാക്കുക. നന്ദി, നമസ്കാരം, താങ്ക് യു. ഒരു വീട് എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണ്. അത് നമുക്ക് നിലവിളക്ക് കൊളുത്തി, നല്ല 5 തിരയിട്ട നിലവിളക്ക് കൊളുത്തി നമുക്ക് നമ്മുടെ സ്ഥലത്ത് എവിടെയാണോ നമ്മൾ കല്ലീടിൽ കർമ്മം നടത്താൻ ഉദ്ദേശിക്കുന്നത് അവിടെ നമ്മൾ വിളക്ക് വയ്ക്കുക. വിളക്കിൽ നമ്മൾ 5 തിരയിട്ട് നിലവിളക്ക് കൊളുത്തുക. നിലവിളക്ക് കൊളുത്തേണ്ട രീതികളൊക്കെ മുൻപ് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ തന്നെ നിലവിളക്ക് കൊളുത്താനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇടാനുള്ള കല്ല് നമ്മൾ കഴുകി വൃത്തിയാക്കി നമ്മൾ അതൊരു വാഴയിലയിൽ എടുത്തു വയ്ക്കുക. ആ വാഴയിലയുടെ അടിയിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വാഴയിലയുടെ അടിയിലല്ല, വാഴയിലയുടെ മുകളിൽ 7 മാവിൻ്റെ ഇലകൾ, മാവിൻ്റെ 7 ഇലകളുണ്ടെങ്കിൽ ആ മാവിൻ്റെ 7 ഇലകൾ നമ്മൾ തയ്യാറാക്കിയിട്ട് അത് ആ വാഴയിലയുടെ മുകളിൽ വെച്ച് കല്ല് നന്നായി കഴുകി ശുദ്ധവൃത്തി വരുത്തിയിട്ട് ആ കല്ല് നമ്മൾ അവിടെ വയ്ക്കുക. അപ്പം നിലവിളക്കും ചന്ദനത്തിരിയുമൊക്കെ കത്തിച്ച് ഇവിടെ വയ്ക്കുക. അതിനടുത്ത് തന്നെ നമ്മൾ കുഴിയെടുത്തിട്ട് അതിനകത്ത് സെറ്റ് ചെയ്ത് ഉറപ്പിക്കേണ്ട ചാന്തൊക്കെ നമ്മൾ അവിടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതൊക്കെ പ്രിപ്പയർ ഒരാളവിടെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കി വയ്ക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവരുന്ന നമ്മുടെ ഗണപതി ഹോമം ചെയ്ത് കൊണ്ടുവന്ന അതിൻ്റെ ആ പ്രസാദം നമ്മൾ കല്ലിലേക്ക് നമ്മൾ ഒന്ന് തൊട്ട് കൊടുക്കുക. ക്ഷേത്രത്തിലെ തന്നെ പൂവൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ പൂവൊക്കെ ഇട്ടൊന്ന് പൂജിച്ച് റെഡിയാക്കി വയ്ക്കുക. നമ്മൾ ഒരു കർപ്പൂരം, ചെറിയൊരു തളികയിൽ കർപ്പൂരം വെച്ചിരിക്കണം. അത് നമ്മൾ വിളക്കിൽ നിന്ന് കൊളുത്തിയിട്ട് നമ്മൾ ആ കല്ലിനെ ഒന്ന് വല്ലം വയ്ക്കുക, ഒന്ന് കല്ലിനെ ഒന്ന് പൂജിക്കുക. നമ്മൾ ദീപാരാധന നടത്തുന്ന പോലെ തന്നെ കല്ലിനെ ഒന്ന് ശ്രേഷ്ഠമാക്കുക, അതിനെ പവിത്രമാക്കി മാറ്റുക എന്നുള്ളതാണ് അത് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റൊരു കാര്യം ഓർക്കേണ്ടത് നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് അല്പം പുണ്യാഹം നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് വയ്ക്കുക. തീർത്തുമല്ല പുണ്യാഹം എന്ന് പറഞ്ഞാൽ അതൊരു കുപ്പിയിലോ മറ്റോ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വയ്ക്കുക. അത് നമ്മളൊരു പാത്രത്തിൽ മുന്തയിൽ ആക്കിയിട്ട് ആ ഭാഗത്തേക്ക് ഒന്ന് തളിക്കേണ്ടതായിട്ടാണ്. നമ്മൾ കല്ലിടുന്ന കുഴിയിൽ നമ്മൾ ആ പുണ്യാഹം നന്നായിട്ട് തളിച്ച് എല്ലാം ക്ലിയർ ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ക്ഷേത്രത്തിൽ പോയിട്ട് കല്ലിടുന്നതിന് മുൻപ് നമ്മൾ 1 രൂപ ഒരു 1 രൂപ നാണയം നമ്മൾ പൂജിച്ച് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇതാ പുണ്യാഹം ഞാൻ ആ കുഴിയിൽ നന്നായിട്ട് തളിച്ച് ആ കുഴിയെ കല്ലിടുന്ന കുഴിയെ നമ്മൾ പവിത്രമാക്കുകയാണ്. അപ്പോൾ പവിത്രമാക്കിയതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പൂവും അതൊക്കെ ഇട്ടിട്ട് അത്തരത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട്.
അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ചാന്ത് നമ്മൾ എടുത്തിട്ട് നമ്മൾ എന്താണ് ആ ചാന്ത് നമ്മൾ അവിടെ ആ കുഴിയിൽ നമ്മൾ ആ ചാന്ത് ആ കുഴിയിലേക്ക് നമ്മൾ ഇത് ഉറപ്പിക്കുക, കല്ല് ഉറപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ചാന്തിട്ട് നമ്മൾ കല്ല് ഉറപ്പിക്കുക, അതിന് മുൻപായിട്ട് നമ്മൾ നമ്മുടെ ഇഷ്ടദൈവങ്ങളോട് നമ്മൾ ഭരദേവതകളൊക്കെ പ്രാർത്ഥിക്കുക. ഇതായി ഇദ്ദേഹം അവിടെ ചാന്തിടുകയാണ്. ചാന്തിട്ടിട്ട് അവിടെ ഒന്ന് സെറ്റ് ചെയ്യുകയാണ്. ചാന്തിട്ട് ആ കുഴിയിൽ നമ്മൾ കല്ലിടുന്ന കുഴിയിൽ ആദ്യം ചാന്തിട്ടൊന്ന് റെഡിയാക്കുകയാണ്. ഈ ചാന്തിട്ടതിൻ്റെ മുകളിലാണ് നമ്മൾ 1 രൂപ കോയിനോ അല്ലെങ്കിൽ സ്വർണ്ണമുണ്ടെങ്കിൽ സ്വർണം, ചില ആളുകൾ നവധാന്യങ്ങൾ, അത് നമ്മളുടെ ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ചിട്ട് എങ്ങനെയാണോ വെക്കുക. നമുക്ക് ഐശ്വര്യവും മേൽഗതിയും ഉണ്ടാകാനായിട്ട് തീർച്ചയായിട്ടും നമ്മൾ മറ്റൊന്നും ഇല്ലെങ്കിൽ സ്വർണവും അല്ലെങ്കിൽ പഞ്ചലോഹവും ഒന്നും വെച്ചില്ലെങ്കിലും ഒരൊറ്റ 1 വെള്ളി രൂപയുടെ തൊട്ട് നമ്മൾ പൂജിച്ച് അല്ലെങ്കിൽ പള്ളിയിലാണെങ്കിൽ പള്ളിയിൽ, അമ്പലത്തിൽ ക്ഷേത്രത്തിലാണെങ്കിൽ ക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ച് നമ്മൾ കൊണ്ടുവരുന്ന ആ 1 രൂപയെ അതിൻ്റെ മധ്യത്തിൽ നമ്മൾ ഈശ്വരനോട് നമുക്ക് സർവവിഘ്നങ്ങളും മാറ്റി അനുഗ്രഹിക്കണം. നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകണം. നമുക്ക് ഇതിന് തീർച്ചയായിട്ടും ഇതിന് നമുക്ക് ഈശ്വരന്മാരുടെ കൃപാകടാക്ഷം നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ മനസ്സിൽ അങ്ങനെ സങ്കല്പിച്ച് നമ്മൾ ആ പൂക്കളൊക്കെ ഇട്ടതിന് ശേഷം ആ 1 രൂപ 1 രൂപ നാണയം ഒന്ന് മനസ്സിലെത്തി നമ്മുടെ ഈശ്വരനോട് പ്രാർത്ഥന ശേഷം അതിൻ്റെ നടുക്കായിട്ട് നമ്മൾ ആ 1 രൂപ നാണയം നമ്മൾ ആ സിമെന്റിന്റെ മുകളിൽ നമ്മൾ 1 രൂപ നാണയം വെക്കുക. ഈ 1 രൂപ നാണയത്തിന്റെ മുകളിലാണ് നമ്മൾ ചെത്തിയൊരുക്കി, ചതുരത്തിൽ ചെത്തിയൊരുക്കി പൂജിച്ചു വെച്ചിരിക്കുന്ന, നമ്മൾ ശ്രേഷ്ഠമാക്കി വെച്ചിരിക്കുന്ന ആ കല്ല് നമ്മൾ അതിന്റെ മുകളിലേക്ക്, 1 രൂപയുടെ മുകളിലേക്കാണ് നമ്മൾ കല്ല് എടുത്തു വെക്കേണ്ടത്. അതിന്റെ മുകളിലേക്ക് നമ്മൾ ആ കല്ലെടുത്ത് വെച്ച് നമ്മളൊന്ന് സെറ്റ് ചെയ്തൊന്ന് ഉറപ്പിക്കുക. നമ്മൾ ആരുടെയാണോ ഈ കല്ലിടുന്ന ആളുകൾ, നമ്മൾ തന്ത്രിമാരെ കൊണ്ടാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യിക്കാം, ആചാര്യശ്രേഷ്ഠന്മാരെ കൊണ്ട് അവരെ കൊണ്ടാണെങ്കിൽ അങ്ങനെ ചെയ്യിക്കാം, പൂജാരി ഉണ്ടെങ്കിൽ പൂജാരിയെ കൊണ്ട് ചെയ്യിപ്പിക്കാം, ആശാരിയെ കൊണ്ട് ചെയ്യിപ്പിക്കാം. നമ്മളാണ് പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥർ, നമ്മളാണെങ്കിൽ നമുക്ക് വയ്ക്കാം. എന്നിട്ട് ആ വീട്ടിൽ ആരൊക്കെയാണോ ഉള്ളത് അവരെ കൊണ്ടൊക്കെ ഒന്ന് തൊട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇടിപ്പി ഒന്ന് അതിലേക്കൊന്ന് മുട്ടിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഇട്ടതിന് ശേഷം കല്ല് നന്നായിട്ട് ഉറപ്പിക്കുക, ആ കല്ല് നന്നായിട്ട് ഉറപ്പിച്ച് നന്നായിട്ട് വെക്കുക. പിന്നെ ചില ആളുകൾ വളരെ ചുരുക്കമായിട്ടുള്ള ചില ഒരു ആചാരം ഞാൻ പറയുകയാണ്. നമ്മളിങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ അവിടെ ഗണപതി പ്രസാദമൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്, ഗണപതിക്ക് വെക്കണം. ഞാൻ ഓൾറെഡി ഞാനത് പറയാൻ വിട്ടുപോയതാണ്, നമ്മൾ ഗണപതിക്കൊക്കെ വെച്ചിട്ടുണ്ടല്ല, റെഡിയാക്കി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഗണപതി ഹോമം നടത്തി, പ്രസാദമാണ് വെച്ചിട്ടുണ്ട്, പഴം വെച്ചിട്ടുണ്ട്, ഒരു നാളികേരം നമ്മളൊരു കുലുങ്ങുന്ന ഒരു കുഴപ്പമില്ലാത്തൊരു നാളികേരം എടുത്തിട്ട് ഒന്ന് ഒരുക്കി റെഡിയാക്കി വെച്ചിട്ട് ഇതിൻ്റെ സമീപത്തുള്ളൊരു കല്ലുണ്ടെന്നുണ്ടെങ്കിൽ ആ കല്ലിലേക്ക് നമ്മൾ ഇതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ സെറ്റ് ചെയ്ത ഈ കല്ലിനെ ഒന്ന് നമ്മളൊന്ന് വലത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഒന്ന് കറക്കുക. 3 പ്രാവശ്യം ഒന്ന് കറക്കിയതിന് ശേഷം ഒന്ന് മനസ്സിരുത്തി ദൈവമേ സകല ദോഷങ്ങളും, ഗണപതി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചിട്ട് സകല ദോഷങ്ങളും മാറ്റിത്തരണം, ഇതെനിക്ക് ശുഭമായിട്ട് നടത്തി നന്നായിട്ട് എനിക്കിത് എനിക്ക് വീട് കെട്ടി എൻ്റെ കുഞ്ഞുങ്ങളും അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് നമ്മുടെ സർവൈശ്വര്യങ്ങളുമായിട്ട് തലമുറകളോളം നമുക്കിവിടെ താമസിക്കാനായിട്ടുള്ള ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന സർവേശ്വര എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ആ കല്ലിന് 3 പ്രാവശ്യം ഒന്ന് ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യേണ്ടതാണ് എല്ലാവരും ചെയ്യേണ്ടത്, യാതൊരു നിർബന്ധവുമില്ല, ഞാൻ എൻ്റെ ഒരു രീതി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മൾ അതിനകത്ത് 3 പ്രാവശ്യം ഒന്ന് ആ കല്ലിൽ ഒന്ന് വലത്ത് വെച്ചതിന് ശേഷം അടുത്തുള്ളൊരു പാറക്കല്ലിൽ നമ്മളത് എറിഞ്ഞുടയ്ക്കാതെ, നമ്മൾ ധർമ്മശാസ്ത്രാവിനും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഗണപതി ഭഗവാനൊക്കെ നാളികേരം എറിഞ്ഞുടയ്ക്കുമല്ലോ, എറിഞ്ഞുടയ്ക്കാതെ അത് കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ കുടുംബനാഥൻ ആരാണോ അവർ ആ നാളികേരം ഒറ്റയടിക്ക് കയ്യിൽ പിടിച്ചുകൊണ്ട് ഇതാണ്ട് ഇത്തരത്തിൽ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഒന്ന് കറക്കുക, അതിനെ 3 വശം പോലെ അവൻ്റെ പ്രാർത്ഥനയോടുകൂടി കറക്കിയിട്ട് ഒരു കല്ലില് ഒറ്റയടിക്ക് അത് പൊട്ടിക്കുക. ഒറ്റയടിക്ക് പൊട്ടിക്കുമ്പോൾ ഇതുണ്ട് ഇതുപോലെ ഇങ്ങനെ ഇതായിട്ട് വരും. അതിനൊരു വിശ്വാസം, മറ്റു പല ഘടകങ്ങളുമുണ്ട്. അങ്ങനെ രണ്ടായിട്ട് വന്നു കഴിഞ്ഞാൽ യാതൊരു തടസ്സങ്ങളുമില്ലാതെ ഈസി ആയിട്ട് പൊട്ടി വന്നു കഴിഞ്ഞാൽ യാതൊരു തടസ്സങ്ങളുമില്ലാതെ അത് മുന്നോട്ട് പോകും എന്നുള്ളതാണ് വിശ്വാസം. അതിനുശേഷം ഈ പ്രസാദം നമുക്ക് ആ തേങ്ങയൊക്കെ പൂളിയിട്ടിട്ട് നമ്മൾ പഴമൊക്കെ ഗണപതി പ്രസാദം എല്ലാവർക്കും കൊടുക്കുക. സന്തോഷത്തോടെ സ്നേഹത്തോടു കൂടിയിട്ട് എല്ലാവരെയും നമ്മൾ പങ്കാളികളാക്കുക. വീട്ടിലുള്ള നമ്മുടെ വീട്ടിലെ അംഗങ്ങളെ എല്ലാവരെയും നമുക്ക് ഇതിൽ പങ്കെടുപ്പിക്കാവുന്നതാണ്. നമ്മുടെ ആചാര്യന്മാർ അല്ലെങ്കിൽ കല്ലിടുന്ന ആശാരികൾ അല്ലെങ്കിൽ മറ്റുള്ളവരുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ദക്ഷിണ തീർച്ചയായിട്ടും നമുക്ക് ദക്ഷിണ 1 രൂപയെങ്കിലും 1 രൂപ നമ്മൾ ദക്ഷിണ കൊടുക്കുക. അത് അങ്ങനെയാണ് നമ്മൾ ഈ ചടങ്ങ് ഭംഗിയായിട്ട് നമ്മൾ നിർവഹിക്കേണ്ടത്.